നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. ഒരു സർവത്ത് പിടിക്കാൻ വേണ്ടി ഒരു സർവത്തിടെ കയറിയേക്കാണ്. കണ്ടില്ലേ, ഇതാണ്. ചുമ്മാ ഇങ്ങോട്ട് വന്നു കുറച്ച് ഡ്രസ്സ് എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഗൈസ് നല്ല പൊള്ളി പൊള്ളിയാണ് ചൂടാണ്. ഇനി ഇവിടുന്ന് എറണാകുളത്തോട്ട് പോകണം. അപ്പോൾ അതിനുവേണ്ടി ബാക്കിൽ നമ്മളൊപ്പം എന്തേ പപ്പനുണ്ട്, ശ്രീഹരി ഉണ്ട് നമ്മളൊപ്പം. ആ ഇവനാണ് ഇന്നലെ വേറൊരു കോമഡി ഉണ്ടായിരുന്നത് ഗൈസ്, അത് പറഞ്ഞപ്പോഴാണ് ഓർക്കണത്. ഇവരേ ഇന്നലെ ഒരു വീട്ടിൽ പാർക്കലിലേക്കാട്ട് പോയപ്പോഴേ ഒരു പയ്യൻ ചോദിക്കാന്ന്, ചേട്ടനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ അപ്പൊ ഇവൻ ചോദിച്ചു എങ്ങനെയാണ് കണ്ടതെന്ന്. എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചപ്പോ റസീം വ്ളോഗറിന്റെ ഒപ്പം അടുത്ത് എന്റെ ഒപ്പം വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചുമ്മാ ഊതണതാത്. പിന്നെ കുറെ തെറിയൊക്കെ പറഞ്ഞു കാര്യമായിട്ടാണാ കാര്യമായിട്ടാണാത്. ഞാൻ ആലോചിക്കണം ഞാനിപ്പൊ എങ്ങനെ കായ ഏയ് അത്ര നേരിട്ടില്ല നമുക്കറിയാം. എന്നാലും നമുക്കിനി കുറച്ച് ഷോപ്പിംഗ് പരിപാടി ഉണ്ട്, അതിനു വേണ്ടിയാണ് പോകുന്നത്. എന്താണെന്ന് അറിയില്ല, അപ്പോ ആ പോയി നോക്കാം. യൂസ് ചെയ്യാൻ പ്രശ്നമുള്ളത് ഗൈസ്, പണ്ടൊക്കെ 150 രൂപയുടെ പെട്രോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അടിക്കാനുണ്ടാവും. ഇപ്പൊ കുറച്ചടിച്ചാൽ മതി, വേഗമാവുണ്ട്. എന്തായാലേ വരളൊന്നൊരു വരളിച്ചേ ഗൈസ്. അങ്ങനെ ഷർട്ടൊക്കെ വാങ്ങി പോലീസാര് വഴി തിരിച്ചു വിട്ടിട്ട് ഏതില് കുടക്കിയോ പോവാ. ഓടൊന്നുമില്ല, ടാറൊന്നും കുറച്ച് ബൈക്കുകളൊക്കെ ഉണ്ട്. എങ്ങോട്ടാണ് എത്തും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസ് ഒരു ഓഫ് റോഡിന്റെ ട്രാക്ക് പോലെയാണ്, ചിന്ന പൊളി സ്ഥലമാണ്. എറണാകുളത്തെ ഇതുവരെ ആരും സഞ്ചരിക്കാത്ത വളരെ വൃത്തിയുള്ള പാതയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടേക്കോ എത്തിയിട്ടുണ്ട്, കേൾക്ക പോലും മനസ്സിലാവുള്ള അഞ്ച് കോമഡിയാണ് ഇവിടെ. നമുക്ക് ആ കൂടെ കറങ്ങി തിരിച്ച് എത്തിയോടത്തന്നെ ലൂപ്പ് അടിച്ചൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം, ഈ ഏരിയയിൽ എല്ലാ വീട്ടിലും പട്ടിയുണ്ട്. അതും ചെറിയ പട്ടിയൊന്നുമല്ല എൻ്റെ പൊന്നു മക്കളെ, ഒരു പെന്നെ കൊന്നാലെ. എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി കൂടെയല്ലേ വിരിച്ച് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടപ്പ തന്നെ മൂഞ്ചീട്ടാ. ആദ്യം പറ ആ കൂടെ പറയാൻ പറ്റിയൊരു കാര്യം അതാണ്, കറങ്ങി തിരിച്ച് ഏതിലെക്കൂടെയൊക്കെയോ പോയി, ഏതിലെക്കൂടെയൊക്കെയോ വന്ന് പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ചു. വേറെ ഒന്നും ഉണ്ടായില്ല. ഈ എറണാകുളം വരെ വന്നിട്ട് ലുലുവിൽ കയറാണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ഫെയർ. എന്റെ പപ്പാ അവിടെ കുറെ ചേച്ചിമാരെ കേക്കാൻ എന്താണ്ടൊക്കെ എന്തൊക്കെയോ മിക്സ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചെന്നല്ലോ ഫുട്ടേജ്. അതാണ് സംഭവം, എന്താന്ന് എനിക്കും മനസ്സിലായില്ല. ഗൈസ് നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് വരികയാണെന്നുണ്ടെങ്കിൽ 16-ാം തീയതിക്കുള്ളിൽ ലുലുവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരക ഓഫറാണ്. 50% ചവറ് പോലെ ഓഫറാണ്, ഇഷ്ടം പോലെ. അതായത് റീബിൽറ്റ് കേരള ഓഫർ എന്നാണ് ഞങ്ങൾ അവരോട് ചോദിച്ചോ പറഞ്ഞത്. ഒരു രക്ഷില്ല, എല്ലാത്തിനും 50%, ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിനും, ആ ഒരുവിധപ്പെട്ട എല്ലാ പ്രീമിയം ബ്രാൻഡിനും 50% ഓഫർ. എന്താ നോക്കിയേ കണ്ട, ഞാൻ ആദ്യമായിട്ട് ഇത്ര ഹ്യൂജ് ആയിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ. സത്യം റീബിൽഡ് കേരള ഓഫറിലെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 16-ാം തീയതി വരെ നമ്മളുടെ ഇവിടെ എന്താ പറയാ ഫ്ലഡ് റിലീഫ് ആയിട്ടുള്ള കുറച്ച് ഓഫേഴ്സ് ആണ് വന്നേക്കുന്നത്. അതായത് 50% ഓഫ് ലുലു കണക്റ്റിലും ഉണ്ട് കേട്ടോ, അതേപോലെ തന്നെ അതായത് ഇലക്ട്രോണിക്സ് ആക്സസറീസിലും ഉണ്ട്. കുറേ ഐറ്റംസിന് 50% എറൗണ്ട് അല്ലാതെ കണ്ടമാനം ഓഫേഴ്സ് ഉണ്ട്. ഇറങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെ ഡ്രസ്സ് അതേപോലെ ഷൂസ് അതേപോലെ ഐറ്റംസിനും മാരക ഓഫറാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വരിക വാങ്ങുക പോവുക, അത്ര പറയാനുള്ളൂ. 16-ാം തീയതി വരെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നു, 2 ദിവസം കൂടെ ഉള്ളോ. ഞാനിപ്പോൾ വരാൻ വൈകി പോയി, നേരത്തെ അറിയാറുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ മാരക ഷോപ്പിംഗ് നടത്തിയേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പോരാത്തതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.